ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സംതിങ് ഇൻ അനഘ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്കൊരു ഡ്രസ്സ് തയ്ച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 മീറ്റർ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നൈറ്റ് പീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് മാത്രമാണ് ലൈനിങ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ 4 മടക്കിയിട്ടിട്ടുണ്ട് തുണി. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് തുണി എന്ന് പറയുന്നത് വീതി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നിങ്ങളിടാൻ. അപ്പോൾ ഞാനിങ്ങനെ 4 മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലെങ്ത്ത് നോക്കാം. ഞാൻ യോക്ക് ഭാഗം, യോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് വരെ ഉള്ളിടത്ത് ഞാനൊരു 15 15.5 എടുക്കുന്നത്. നമുക്ക് തയ്യൽ തുമ്പ് രണ്ട് മേലിലും താഴെയും തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 15.5 എടുക്കുന്നത്. ഇനി അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ താഴത്തേക്കുള്ള ഭാഗമാണ് നമ്മുടെ വേസ്റ്റ് വരെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് മേലിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അതൊരു 7 ഒരു ബോട്ട്നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6.5 7, അത് നിങ്ങളുടെ എത്രയാണോ അത് തന്നെ ചെയ്യുക. താഴത്തേക്ക് 6.5 നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കൈക്കുഴീൻ്റെ അവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി അവിടെ വേണം നമ്മുടെ വണ്ണം അടയാളപ്പെടുത്താൻ. ഇപ്പോൾ എത്രയാണ് നിങ്ങളുടെ വണ്ണം? ഇപ്പോൾ 35 ആണെങ്കിൽ അതിൻ്റെ ഒപ്പം 4 കൂട്ടുക. അപ്പോൾ 39 കിട്ടും. അതിൻ്റെ 1/4 പ്ലസ് 1 തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം നമ്മളവിടെ ചെയ്യാൻ. ഇനി താഴെ നമ്മൾ അതേ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് മേലിൽ എത്ര എടുത്തു 10 1/4 അതേ അളവിന് എടുക്കണം. നമ്മൾ ശരിക്കും അവിടെ ഷേപ്പാണ് ശരിക്കുള്ള ഷേപ്പാണ് അവിടെ അളപ്പെടുത്തേണ്ടത്. പക്ഷെ നമ്മളിവിടെ നേരെ തന്നെ വെക്കണം, നമുക്ക് അലാസ്റ്റിക് വെക്കണമല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാ 1 വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്ത് ഭാഗം നോക്കാം. അപ്പോൾ നമ്മൾ ബോട്ട്നെക്കാണ്, അതുകൊണ്ട് ലെങ്ത്തും വിക്ത്തും 4 തന്നെയാണ് എടുക്കുന്നത്. 4 ആണ് എടുക്കുന്നത്. നമ്മളതൊരു ബോക്സ് ആക്കി വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള നെക്ക്, നിങ്ങൾക്ക് അതൊരു കർവ് ടൂൾ ഉണ്ടെങ്കിൽ, ഇതേപോലത്തെ ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാം. നമുക്ക് കൈക്കുഴിയും ഇതേപോലെ തന്നെ ചെരിച്ച് വരയ്ക്കണം. അതും മറ്റ് ടൂള് വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ സാധാ കൈ കൊണ്ട് തന്നെ വരയ്ക്കുക. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി കണ്ടില്ലേ, ആ 1 നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ ചുരുങ്ങണമല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാ തുണി നമ്മൾ ഇട്ടേക്കണം. അപ്പോൾ അതാണ് നമ്മളവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അത് മൊത്തം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ലൈനിങ്ങും വേണം. ഇനി നമുക്ക് ബാക്കി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ 4 മടക്കിയിടുക. എന്നിട്ട് നിങ്ങളുടെ എത്രയാണ് അളവ് അതിനനുസരിച്ച് നിങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ നോർമലി നമ്മൾ കൈയിൻ്റെ താഴ്ഭാഗത്തേക്ക്, നമ്മൾ 3/4 വയ്ക്കുമ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ ടൈറ്റ് കൊടുക്കില്ലേ, ആ ടൈറ്റ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെട്ടണം. കാരണം നമ്മൾ കൈക്കും ഇലാസ്റ്റിക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ ചുരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാ നമ്മൾ അവിടെ ഇട്ടിരിക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ടൈറ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, സ്ട്രെയിറ്റ് മേളിൽ എത്രയാണോ കൊടുത്തത് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ 3/4 ഒരു 2-3 കൂട്ടി എടുത്തിട്ടുണ്ട് ലെങ്ത്ത്. ടോട്ടൽ ഇപ്പോൾ ഒരു 15 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ കൂട്ടിയെടുത്തതുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 4 ബാക്കി തുണി മടക്കിയിടുക. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഡിസൈൻ, നിങ്ങളുടെ ക്ലോത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് 4 മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മേലിലത്തെ പോർഷനും 4 ഇതേപോലെ മടക്കി വെച്ചിട്ട് താഴ്ഭാഗത്തേക്കുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 1/2 നമുക്ക് തയ്ക്കാനുള്ള ആ ഭാഗം അതിൻ്റെ മേലിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിലേക്ക് നമുക്കിങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടിന് താഴെ വരെയാണെങ്കിൽ അത്രയും ലെങ്ത്ത് താഴെ നിന്ന് വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഫുള്ള് ആ ക്ലോത്തിൻ്റെ അത്രയേ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെയും നമുക്കിങ്ങനെ ചെരിച്ച് വെട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിനി കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ 2 ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട്.
ഇനി നമുക്ക് ലൈനിങ് നമുക്ക് മേൽഭാഗത്ത് വെക്കാനുള്ള ലൈനിങ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈനിങ് മേളിൽ നമ്മൾ വെട്ടിയിരിക്കുന്നത് വെച്ചിട്ട് അങ്ങ് വെട്ടിയെടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, കഴുത്ത് മാത്രം വെട്ടുന്നില്ല. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് കഴുത്ത് വെട്ടുന്നില്ല. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്ക്. അപ്പോൾ ഇത് ഓർക്കുന്നുണ്ടോ സംഭവം? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മാസ്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർട്ടിലും കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതേപോലത്തെ പീസ് ക്ലോത്ത് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ലൈനിങ് പീസും നമ്മുടെ ഒറിജിനൽ ക്ലോത്തും അതോടൊപ്പം വേറൊരു എക്സ്ട്രാ ഞാൻ ലൈനിങ്ങിൻ്റെ തന്നെ ബാക്കി തുണി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിന് കട്ടിക്കിരിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റിഫൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു പീസ് തന്നെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല തുണീൻ്റെയും നല്ല വശം, അതിന് ലൈനിങ്ങിൻ്റെ നല്ല വശം, അത് ഒരുമിച്ച് വരുന്ന രീതിയിൽ രണ്ടിൻ്റെ ഫേസ് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം കഴുത്ത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒരു പിന്നൊക്കെ കുത്തി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് നമ്മുടെ ആ ഫൂട്ടിൻ്റെ തന്നെ ഒരു ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ അങ്ങ് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കഴുത്ത് നല്ല ഇത്തിരി കൂടി ഈട് നിൽക്കും. അല്ലെങ്കിൽ 2 തവണ നമ്മളിങ്ങനെ വലിച്ച് കഴുത്ത് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അകത്തൊരു തുണി വെച്ചിട്ട് ഉള്ളത്. നമുക്ക് ഇതേപോലെ ചെറിയ കട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതേപോലെ മറിച്ചെടുക്കണം, നല്ല തുണി ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല തുണീൻ്റെ ഇടയ്ക്കാണ് എക്സ്ട്രാ ഒരു തുണി വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് മേളിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. ടോപ്പ് സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കഴുത്തിൽ ഒരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അല്ല അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ അത് കഴുത്തിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് പതിയെ പതിയെ തന്നെ അവിടെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നമ്മളൊരു പീസ് വെച്ചിരുന്നില്ലേ, കണ്ടില്ലേ? ഇനി നമുക്കതൊരു റൗണ്ടിലോ അല്ലെങ്കിൽ എങ്ങനെ ഇഷ്ടം, സ്ക്വയറായിട്ടാണെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കുക. ഞാനപ്പോൾ റൗണ്ടായിട്ട് കഴുത്ത് റൗണ്ടായതുകൊണ്ട് ഞാനത് ഇതും റൗണ്ടായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കത് എന്തിനാ അതിൻ്റെ അരികൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ഒന്ന് എല്ലാ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മളെല്ലാം തയ്ച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മൾ തുന്നി അതിനകത്തേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ തയ്ച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ച്ച് വയ്ക്കാം. പക്ഷെ തയ്ച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു അടിപ്പ് അവിടെ വീഴും. അതിനും പേരെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കണതാണ് ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ. നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസാണിത്. ബാക്ക് പീസും ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തു. പക്ഷെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും അതുതന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട്, കണ്ടില്ലേ, നമ്മുടെ ബാക്ക് വശം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യരുത്. അതിന് മുമ്പേ നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ വെച്ചിട്ട് ഷോൾഡർ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1-2 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിടുമ്പോൾ അവിടെ നല്ല പെർഫെക്ഷനോടുകൂടി ജോയിൻ്റ് ഉണ്ടാവും. നമ്മൾ വെറുതെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്കിങ്ങനെ ബൾജ് ചെയ്തൊക്കെ ഇരിക്കും, അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പുറത്തേക്ക് കാണും. ഇങ്ങനെയാണെങ്കിൽ നല്ല ഒരു സ്റ്റിച്ചിങ് തന്നെയായിരിക്കും കിട്ടുക. ഇനി നമുക്ക് ബാക്ക് വശത്ത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഒരടിപ്പും കൂടി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ 1 തവണയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്
അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇത്തിരി കുഴിച്ച് വെട്ടണം, അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിലും അതുപോലെ തന്നെ കുഴിച്ച് വെട്ടുക. അപ്പോൾ ഞാനിങ്ങനെ അവിടെ കുറച്ച് ചെരിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഞാൻ അവിടെ അലാസ്റ്റിക് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണോ നമുക്ക് അലാസ്റ്റിക് വേണ്ടത് ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ പാതി മാത്രം ഇലാസ്റ്റിക് എടുക്കുക. പാതിയോ അല്ലെങ്കിൽ മുക്കാൽ വേണ്ട, പാതി മാത്രം എടുത്തിട്ട് നമ്മൾ വലിച്ച് പിടിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് അതിൻ്റെ അടിഭാഗം അടക്കി അടിക്കുന്നതിന് പകരം ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം. 1.5 ഇഞ്ച് മേപ്പോട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഭാഗത്താണ് ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ 1.5 എന്നുള്ളത് 2 ഇഞ്ച് മുകളിലേക്ക് ആക്കി വേണമെങ്കിൽ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ സ്ലീവ് ചെയ്ത പോലെ തന്നെ ഞാൻ നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും മടക്കി അടിക്കുന്നതിന് പകരം ഇതേപോലെ ചുരുട്ടിയാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തുടക്കത്തിൽ നിന്നും ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അപ്പം ഇതേപോലെ ഇരിക്കും നമ്മൾ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് 2 സ്ലീവും ഇങ്ങനെ അലാസ്റ്റിക് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും നോക്കിയിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ നമ്മൾ 2 സ്ലീവും ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ആ യോക്ക് ഭാഗവും അതേപോലെ തന്നെ നമ്മുടെ താഴത്തേക്ക് കട്ട് ചെയ്ത പീസും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് അതൊന്ന് 4 മടക്കിയിട്ട് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ ടോപ്പിനകത്ത് നമ്മൾ യോക്കായിട്ട് എടുത്തിരിക്കുന്നിടത്തും ഇതേപോലെ നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ 2 നല്ല വശങ്ങൾ തമ്മിൽ ആ നോട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഒരു വശം ചെയ്യുക. ആദ്യം ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട് ഇതേപോലെ ഒരു പീസ് നമ്മുടെ അടിഭാഗവും എടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ വിട്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1-2 തവണ വേണമെങ്കിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളുക. അപ്പം അങ്ങനെ ഞാൻ 2 പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അളവിനേക്കാൾ ഒരു 3/4 ഇഞ്ചോളം മാത്രം എടുത്താൽ മതി, നമുക്ക് ഉള്ള അളവിൻ്റെ 3/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അറ്റാച്ച് ചെയ്തില്ലേ 2 പീസും, അതിൻ്റെ നടുക്ക് ഇതേപോലെ വെച്ചിട്ട് വലിച്ച് പിടിച്ച് തന്നെ തുടക്കത്തിൽ നിന്ന് വലിച്ച് പിടിച്ച് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ എത്രോളം സ്ട്രെച്ച് ആകുമോ അത്രയും നമ്മുടെ തുണി ഇങ്ങനെ ചുരുങ്ങി കിട്ടും അവിടം കൊണ്ട്. അപ്പോൾ നല്ലോണം വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഭാഗവും ഇലാസ്റ്റിക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 ഭാഗം കൂടി കൂട്ടി സൈഡ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ടോപ്പ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഡ്രസ്സിന് ഇതേപോലെ ഒരു ഇലാസ്റ്റിക് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഔട്ട്ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. നിങ്ങൾക്കിത് ഇറക്കം കൂട്ടിയിട്ടാണെങ്കിൽ ഇറക്കം കൂട്ടിയിട്ട് വേണമെങ്കിലും അങ്ങനെയും തയ്ച്ച് നോക്കാം. അപ്പോൾ ഞാൻ മാസ്കും ഇതിൻ്റെ ഒപ്പം തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനത്തെ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് വേസ്റ്റ് ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.